Hi everyone, praise God. I am Manoj Pijos. In the video, Pottai Lana. Vitla Apachinam, Amachim, Barim, Nalu Kutigram. Can you put an injurshama in a Vahanga in it? In another parental, Richinde Dana, Vivahaman, Ari Vile Gurchum, Avilade Mahatate Gurchum, other under our response in any Arikan and then a Gurchum came. Namkariam, number Koreperanglum, whatever put the idea of Hanga in കുറെ വർഷങ്ങൾ ആയിട്ടുണ്ടാവാം. എന്തായാലും ദൈവം നമുക്ക് നൽകിയ ജീവിത പങ്കാളിയെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഒപ്പം തന്നെ കുടുംബജീവിതത്തിന് മധ്യസ്ഥനായ വിശ്വസ്തപിതാവിനോട് നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. എന്താണ് വിവാഹം എന്ന് പറയുമ്പോഴും ഇതൊരു വലിയ വിളിയാണ് എന്ന് നമുക്കൊക്കെ അറിയാം. നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മൾ കാറ്റഗിസ്റ്റിനൊക്കെ പഠിച്ചിട്ടുണ്ട് ദൈവവിളിയെ കുറിച്ച്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് മുമ്പ് നമ്മൾ വിചാരിച്ചിരുന്നത് ദൈവവിളി എന്ന് പറഞ്ഞാൽ അത് കന്യാസ്ത്രീ അച്ഛനുമാകാനുള്ള ഒരു വിളിയാണ് എന്നാണ്. എന്നാൽ പിന്നീട് സഭയുടെ മതബോധന ഗ്രന്ഥം നമുക്ക് പഠിച്ചപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റി കുടുംബജീവിതവും ഒരു വലിയ ദൈവവിളിയാണ്. എന്റെ ആദ്യത്തെ പോയിന്റ് അത് തന്നെയാണ്. എന്താണ് തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നത് വിവാഹത്തെ കുറിച്ച്? ഒന്നാമതായിട്ട് ഇതൊരു ദൈവവിളിയാണ്. ഒരു കുടുംബമായിരിക്കാനായിട്ട് ദൈവം എന്നെയും എന്റെ ജീവിത പങ്കാളിയെയും ചേർക്കാനായിട്ട് ആഗ്രഹിച്ചു. ആ വിളിയോട് ഞങ്ങൾ രണ്ടുപേരും യെസ് പറയുന്നു. ഇതൊരു വൊക്കേഷനാണ്. മാരേജ് ഇസ് എ വൊക്കേഷൻ. രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് മാരേജ് ഇസ് എ കവനന്റ്, ഇറ്റ്സ് നോട്ട് എ കോൺട്രാക്ട്. നമ്മൾ പലപ്പോഴും കോൺട്രാക്ട്സ് ഒക്കെ സൈൻ ചെയ്യുമ്പോൾ ഇറ്റ്സ് എ മ്യൂച്വലി ബെനിഫിഷ്യൽ റിലേഷൻഷിപ്പ് ആൻഡ് ഇറ്റ് ക്യാൻ ബി റിവോക്ഡ് അറ്റ് എനി ടൈം ഇഫ് വൺ ഡിസോബേസ് ദ കോൺട്രാക്ട് ഓർ ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. പക്ഷേ നമ്മുടെ വിവാഹം എന്ന് പറയുന്നത് ഇതൊരു കവനന്റ് ആണ്. നമ്മുടെ വിവാഹ ദിവസം ദേവാലയത്തിൽ വെച്ച് ബൈബിൾ തൊട്ട് സത്യം ചെയ്യുന്നു, ഇന്ന് മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന ആ ഒരു വലിയ ഉടമ്പടി, ദൈവമനുഷ്യനുമായിട്ട് ചെയ്ത സീനായ മലയിലൊക്കെ ചെയ്ത ഉടമ്പടിയെ കുറിച്ചൊക്കെ നമുക്കറിയാം. നമ്മുടെ ജീവിത പങ്കാളി മരണം വരെ നമ്മൾ വേർപിരിയുന്നത് വരെ നമ്മൾ എന്ത് സംഭവിച്ചാലും ഈ ഒരു ഉടമ്പടിയിൽ നിന്ന് പിന്മാറില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നത് ഇതൊരു കൂദാശയാണ്. നമുക്കറിയാം നമ്മൾ ആ സമയത്ത് വായിക്കുന്ന വചനഭാഗം കാനായിലെ കല്യാണം വരുന്നതിനെ കുറിച്ചാണ്. ഓരോ വിവാഹത്തിലും ദൈവത്തിന്റെ വലിയ സാന്നിധ്യമാണ് അവിടെ ഉറപ്പുവരുത്തുന്നത്. നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാകാനായിട്ടുള്ള ഒരു ഗ്ലൂ ആയിട്ട് ഒരു ഗമ്മായിട്ട് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ദൈവത്തിന്റെ വലിയ വരപ്രസാദം നമ്മുടെ ജീവിതത്തിൽ സഹായകരമാകുന്നു. നമുക്കറിയാം കൂദാശ എന്ന വാക്കിന്റെ അർത്ഥം അദൃശ്യമായ ദൈവവരപ്രസാദത്തിന്റെ ദൃശ്യമായ അടയാളമാണ്. അത് ഈ ഒരു കൂദാശയാണ് നമ്മളെ വിവാഹത്തിൽ ഒന്നിപ്പിക്കുന്നത്. എന്തിനാണ് നമ്മൾ വിവാഹം കഴിക്കുന്നത്? സ്നേഹത്തിന്റെ പരിപൂർണതയിൽ ജീവിക്കാനായിട്ടാണ് വിവാഹം കഴിക്കുന്നത്. നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറുണ്ട് എനിക്ക് സ്നേഹിക്കാൻ ഒരു കൂട്ട് വേണം, എന്നെ അറിയുന്ന എന്റെ കുറവുകളെ അംഗീകരിക്കുന്ന എപ്പോഴും എന്റെ കൂടെ ആയിരിക്കുന്ന ഒരാളെ എനിക്ക് വേണം. അത് പിതാവായ ദൈവം മാത്രമാണ് സത്യത്തിൽ അങ്ങനെ ഒരാൾ. പക്ഷേ നമ്മൾ വചനത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ് ഒന്ന് യോഹന്നാൻ 4:7-8 വാക്യങ്ങൾ, പ്രിയപ്പെട്ടവരെ നമുക്ക് പരസ്പരം സ്നേഹിക്കാം, എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഏവരും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്, അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. നമ്മുടെ ഒരു സ്നേഹത്തിന്റെ ആഴത്തിലാണ് ദൈവത്തിന്റെ സ്നേഹം നമ്മൾ അനുഭവിക്കുന്നത്. രണ്ടുപേർ ഈ ഭൂമിയിൽ ഒന്നിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എന്റെ സ്വർഗസ്നേഹ പിതാവ് നടത്തിത്തരുമെന്നൊക്കെ നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. ഒരു ഭർത്താവിന്റെയും ഭാര്യയുടെയും അത്രം ഒന്നിപ്പ് സ്നേഹം വേറെ എവിടെയാണ് നമ്മൾ കാണാനായിട്ട് സാധിക്കുക? അവിടെയാണ് ദൈവത്തിന്റെ സ്നേഹം നിറഞ്ഞ് കവിഞ്ഞു ഒഴുകുന്നത്. എന്താണ് സ്നേഹമെന്ന് ചോദിക്കുമ്പോഴും നമുക്ക് ധാരാളം നിർവചനങ്ങളുണ്ട്. നമ്മൾ ജിസ്യൂസ് പ്രോഗ്രാമിലൊക്കെ ഫോർമേഷനിലൊക്കെ പങ്കെടുത്തപ്പോഴും നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് ഫീലിയ, ഈറോസ്, അഗാപ്പെ, അങ്ങനെയുള്ള പല ടെർമിനോളജീസൊക്കെ. സത്യത്തിൽ വിവാഹ ജീവിതത്തിലെ സ്നേഹമെന്ന് പറയുന്നത് മറ്റൊരു തരത്തിലൊരു അഗാപ്പയാണ്. തന്റെ സ്നേഹിതർക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കാനായിട്ട് തയ്യാറായ യേശു, അല്ലെങ്കിൽ സ്വയം വ്യയം ചെയ്യുന്നതാണ് അഗാപ്പ എന്ന് പറയുന്ന സ്നേഹം. എന്താണ് സ്നേഹമെന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് ഡെഫിനിഷൻസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും മനോഹരമായ ഡെഫിനേഷൻ തരുന്നത് വിശുദ്ധ തോമസ് അക്വിനോസ് ആണ്. ഇറ്റ് ഈസ് ടു ഡിസയർ ദ ഗുഡ് ഓഫ് അതേഴ്സ്. സ്നേഹം എന്നുള്ളത് അവരെ നന്മയെ കാംക്ഷിക്കുന്നതാണ്. എന്റെ മക്കൾക്ക് നന്മ ചെയ്യാനായിട്ട്, എന്റെ ഭാര്യയ്ക്ക് നന്മ ചെയ്യാനായിട്ട്, അവരുടെ നന്മകൾ കണ്ടെത്താനായിട്ട് എന്നെ സഹായിക്കുന്നുണ്ടോ എന്റെ കുടുംബജീവിതം? എനിക്ക് മറ്റുള്ളവരെ യഥാർത്ഥത്തിൽ ഉപാധികളില്ലാതെ സ്നേഹിക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു വിവാഹ ജീവിതം, ഈ ഒരു വിളിയിൽ ഞാൻ വിശ്വസ്തനായിട്ട് ഈ ഒരു അഗാപ്പ സ്നേഹത്തിലേക്ക് വളരാനായിട്ട് നമ്മൾ ഇനിയും ഒത്തിരി ദൂരം യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു. സ്നേഹം എന്ന് പറയുന്നത് സ്വയം ത്യജിക്കലാണ്.
വിട്ടുകൊടുക്കലാണ്, ഇല്ലായ്മ ചെയ്യുന്നതാണ്. നമുക്കറിയാം പൗലോസ്ലീഹാ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 13-ാമത്തെ വാക്യത്തിൽ സ്നേഹത്തെക്കുറിച്ച് ധാരാളം ഡെഫിനിഷൻ, സ്നേഹമില്ലെങ്കിൽ ഒന്നുമല്ല എന്നാണ് പൗലോസ്ലീഹാ പറഞ്ഞു വെക്കുന്നത്. എന്താണ് വിവാഹ ജീവിതത്തിലൂടെ തിരുസഭയും അല്ലെങ്കിൽ ദൈവവും നമ്മളിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നതാണ് ഗാഢമായൊരു സ്നേഹബന്ധം ദമ്പതികൾ തമ്മിലുണ്ടാകുന്നു. ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ്, എ ഫിസിക്കൽ ഇന്റിമസി. ഉൽപ്പത്തി പുസ്തകം 2:24 വാക്യത്തിൽ പറയുന്ന ഇങ്ങനെയാണ്, അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. അതെ, ഈ ഒരു വിവാഹത്തിലൂടെ നമ്മൾ ഒരു ശരീരമായിട്ട് തീരുന്നു. ഇനിമേൽ നാം രണ്ടല്ല, നാം ഒന്നാണ്. നാം ഒന്ന് നമുക്കൊന്ന് നിൽക്കുക. നമ്മുടെ കുറെ നാൾ മുമ്പ് പരസ്യവാചകമൊക്കെ ഉണ്ടായിരുന്നു. അതെ, ഒരിക്കലും വേർപെടുത്താനാകാത്ത വിധം ഒന്നായിട്ട് തീരുന്ന ആ ഒരു വലിയ ബന്ധം, അതാണ് വിവാഹത്തിൽ നിന്ന് ഒന്നാമതായിട്ട് ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് റീപ്രൊഡക്ഷനാണ്. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാകാനായിട്ടുള്ള ഒരു വലിയ കൃപ നമുക്ക് ലഭിക്കുന്നു. പുനരുൽപാദനത്തിനായിട്ട് നമ്മളെ തന്നെ നമ്മൾ ഒരുക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1:28 വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്, ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താന പുഷ്ടികളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ, കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവുകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യമുണ്ടായിരിക്കട്ടെ. അതേ, ഒരു വലിയ അനുഗ്രഹവും കൃപയുമാണ് നമുക്ക് നൽകുന്നത് സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാകാനായിട്ട്. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. അതെ, അതിന്റെ തുടർച്ചയാകാനായിട്ട് ആദത്തിന്റെ വാരികളിൽ നിന്ന് ഹവയെ സൃഷ്ടിച്ചു എന്നൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. നമ്മൾ ഒന്നിച്ചു ചേരുമ്പോൾ ഒരു പുതിയ സൃഷ്ടി രൂപപ്പെടുന്നു, നമുക്കൊരു മകനും മകളും ഒക്കെ ജനിക്കുന്നു. അതൊരു വലിയ അനുഗ്രഹമാണ്. മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നത് ഈ വിവാഹത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ ആനന്ദമാണ്, ദ സെക്ഷൽ ആൻഡ് സെൻഷൽ പ്ലഷേഴ്സ് ദാറ്റ് വി എൻജോയ് ഇൻ അവർ ഫാമിലി ലൈഫ്, എ കോൺജുഗൽ ലവ്. ഉത്തമഗീതം 1:2 വാക്യത്തിൽ പറയുന്ന ഇങ്ങനെയാണ്, എന്റെ അധരം നിന്റെ അധരം എന്നെ ചുംബനം കൊണ്ട് പുതിയട്ടെ, നിന്റെ പ്രേമം വീഞ്ഞിനേക്കാൾ മധുരമുള്ളതാണ്. അതെ, നമുക്കറിയാം ഇതൊരു വല്ലാത്ത അനുഭൂതിയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു സ്നേഹത്തിന്റെ ആഴം നമ്മൾ മനസ്സിലാക്കുന്നത് പലപ്പോഴും ഈ ഒരു ആനന്ദം പങ്കുവെക്കുന്നതിലൂടെയാണ്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ്, ഒന്നാമതായിട്ടൊരു ഗാഢബന്ധം, രണ്ടാമതായിട്ട് സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാനായിട്ടുള്ളൊരു കൃപ, മൂന്നാമതായിട്ട് ഒരു ആനന്ദലബ്ധി, ആനന്ദത്തിന്റെ പൂർണ്ണത വിവാഹത്തിലൂടെ ഒരു കോൺജുഗൽ ലവിലൂടെ നമുക്ക് ലഭിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 19:5 തിരുവചനത്തിലും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1616 പാരഗ്രാഫിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്, പുരുഷൻ തന്നെ മാതാപിതാക്കളെ വിട്ട് സ്ത്രീയോട് ചേരുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുന്നു. ഇതൊരു വലിയ രഹസ്യമാണ്. അതേസമയമുള്ളവരെ ഈ രഹസ്യം പലപ്പോഴും നമുക്ക് വേർപെടുത്താനാകാത്ത വിധം, അത് ഇന്നും അതിന് പിന്നിൽ എന്താണെന്ന് നമുക്കറിയില്ല. നമുക്ക് ഭാര്യയെ പിരിഞ്ഞിരിക്കാൻ സാധിക്കുന്നില്ല, ഭർത്താവിന് പിരിഞ്ഞിരിക്കാൻ സാധിക്കുന്നില്ല. ഇത്തരത്തിലേക്ക് നമ്മുടെ ബന്ധം വളർന്നുകൊണ്ടിരിക്കുന്നു. യെസ്, ഇസ് റിയലി മിസ്റ്ററി. ഇതിൽ ജീവിക്കാനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമുക്കറിയാം പലപ്പോഴും നമ്മുടെ കുടുംബജീവിതം പലവിധ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ നിറഞ്ഞതാണ് ഒരു കുടുംബജീവിതം. എന്നാൽ ഇപ്പോഴും ആനന്ദത്തിലായിരിക്കാൻ, സന്തോഷത്തിലായിരിക്കാനായിട്ട് എൻ്റെ വിവാഹ ജീവിതത്തിലും എൻ്റെ കുടുംബജീവിതത്തിലൊക്കെ ഞാൻ കണ്ടെത്തിയ ചില കാര്യങ്ങൾ ഇതൊക്കെയാണ്. മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. ഒന്നാമതായിട്ട്, ഗെറ്റ് റിഡ് ഓഫ് ഓൾ ദ അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ്. സാധ്യതകളില്ലാത്ത അല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ കൈവിടിയുക. നമുക്കറിയാം നമ്മൾക്ക് വിവാഹത്തെക്കുറിച്ചൊക്കെ ആലോചിച്ചപ്പോഴും ധാരാളം ക്രൈറ്റീരിയാസ് ഉണ്ടായി കാണും. വിദ്യാഭ്യാസം വേണം, സൗന്ദര്യം വേണം, സ്വത്ത് വേണം, അങ്ങനെ പല കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമുക്കറിയാം അങ്ങനെയുള്ള ഒരാളെ ആയിരിക്കണം എന്നില്ല നമുക്ക് കിട്ടിയത്, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. എന്ത് തന്നെയായിരുന്നാലും നമ്മുടെയൊക്കെ പ്രതീക്ഷകൾ പലതും കമ്പയർ ചെയ്തിട്ടാണ് ആ കമ്പാരിസൺസ് എല്ലാം വിടുക. നമ്മൾ പറയാറുണ്ട്, യു കനോട്ട് ഫൈൻഡ് ദ പെർഫെക്റ്റ് പാർട്ട്ണർ, ബട്ട് ടു ബി ദ റൈറ്റ് പാർട്ട്ണർ ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നമുക്കൊരു നല്ല ജീവിത പങ്കാളിയാകാൻ ശ്രമിക്കുക. ഒരു നല്ല ജീവിത പങ്കാളിയെ ലഭിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. നന്മയിൽ നിന്ന് അല്ലെങ്കിൽ നമുക്കറിയാം പൗലോസ്ലീഹാ പറയുന്നത് പോലെ ഭാര്യ ഭർത്താവിനാൽ വിശദീകരിക്കപ്പെടുന്നു, ഭർത്താവ് ഭാര്യയാൽ വിശദീകരിക്കപ്പെടുന്നു. ആ ഒരു തരത്തിലേക്ക് വളരാനായിട്ട് നമുക്ക് ശ്രമിക്കാം. രണ്ടാമതായിട്ട്, റിയലൈസ് ദാറ്റ് ദിസ് ഇസ് ഗോഡ്സ് പെർഫെക്റ്റ് പ്ലാൻ. എൻ്റെ ജീവിത പങ്കാളി ഇന്ന് പ്രീതിയായിരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതിയാണ്. ആ ഒരു തിരിച്ചറിവ് എനിക്ക് വളരെ നന്നായിട്ടുണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ട് പ്രീതിയെ കാണാൻ ചെന്ന് കഴിഞ്ഞാൽ ഞാനും ജോൺസണും കൂടെയാണ്, ഗ്യാനഗറിൽ ജോൺസണും കൂടെയാണ്.
കാണാനായിട്ട് പോയത് ആദ്യമായിട്ട്. അത് കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ വന്നിട്ട് പ്രാർത്ഥിക്കാൻ ഞാൻ ജീസസിലായിരിക്കുമ്പോഴാണ് എന്റെ വാഹക്ക് നടന്നത്. അന്ന് എനിക്ക് കിട്ടിയ ദൈവവചന ഭാഗം ഇതായിരുന്നു, ഉൽപ്പത്തി പുസ്തകം 24:50 വാക്യം. അതിൽ പറയുന്നത് എങ്ങനെയാണ്, അപ്പോൾ ലാബാനും ബെത്തുവേലും പറഞ്ഞു, ഇത് കർത്താവിന്റെ ഇഷ്ടമാണ്, ഇതിനെക്കുറിച്ച് ഗുണമോ ദോഷമോ ഞങ്ങൾക്ക് പറയാനില്ല, ഇത് റെബേക്ക നിന്റെ മുമ്പിൽ നിൽക്കുന്നു, അവളെ കൊണ്ടുപോയിക്കൊള്ളുക, അവൾ നിന്റെ യജമാനന്റെ മകന് ഭാര്യയായിരിക്കട്ടെ. നമുക്കറിയാം അബ്രഹാം ഇസ്ഹാക്കിന് വേണ്ടി ഒരു ഭാര്യ അന്വേഷിച്ചുകൊണ്ട് തന്റെ ഗോത്രത്തിലേക്ക് വൃത്തിനെ അയക്കുന്നു, അവിടെ വെച്ച് അവൻ റെബേക്കയെ കണ്ടുമുട്ടുന്നു. തീർച്ചയായിട്ടും എന്റെ ജീവിതത്തിൽ ഞാനത് കണ്ട്, അല്ലെങ്കിൽ വിധിയെ കണ്ട് തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം എന്റെ അപ്പച്ചനോടും അമ്മച്ചിയോടും എന്റെ പെങ്ങമാരോടൊക്കെ പറഞ്ഞ് ഞാൻ എന്റെ ജീവിത പങ്കാളിയെ കണ്ടത്, അവർ കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതൊരു വലിയ ബോധ്യമായിരുന്നു. ഇന്നും ആൾക്കാർ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, പറയാറുണ്ട്, യു ആർ റിയലി മേഡ് ഫോർ ഈച്ച് അദർ. വളരെ സന്തോഷത്തോടെ ഇന്നും എനിക്ക് വളരെ പൂർണ്ണ ബോധ്യത്തോടെ പറയാനായിട്ട് സാധിക്കും, ഇറ്റ് വാസ് ഗോഡ്സ് പെർഫെക്റ്റ് പ്ലാൻ ആൻഡ് ഹീ ഫൈൻഡ് മൈ പാർട്ട്ണർ. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, പുട്ട് ഗോഡ് ഇൻ എവറിഥിങ് യു ഡു. യുവർ ഫസ്റ്റ് പ്രയോറിറ്റി ഷുഡ് ബി ജീസസ് ക്രൈസ്റ്റ്. ആദ്യം അവിടുത്തെ രാജ്യനീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. നമ്മുടെ ആദ്യത്തെ പ്രയോറിറ്റി ദൈവമായിരിക്കണം, രണ്ടാമത് നമ്മുടെ കുടുംബമായിരിക്കണം, മൂന്നാമത് നമ്മുടെ ജോലി മേഖലകളായിരിക്കണം, നാലാമത് നമ്മുടെ മിനിസ്ട്രി ആയിരിക്കണം. അങ്ങനെ അങ്ങനെ നമ്മൾ പറഞ്ഞു വരാറുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് ദൈവത്തെ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴും എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടും, നമ്മുടെ ജീവിതത്തിലെ എല്ലാ സെറ്റിംഗ്സും പെർഫെക്റ്റ് ആയിട്ട് മാറും, അതല്ലെങ്കിൽ എല്ലാ കാര്യവും ലംഘിക്കുന്ന ഒരു ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ കാത്തുകൊള്ളും. ഈ മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് പേഴ്സണലി വാഹത്തെക്കുറിച്ച് പറയാനുള്ളത്. ആൻഡ് ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ ഒക്കേഷൻ. കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ദൈവവേളിയാണ്. അതിനോട് യെസ് പറയാനും അതേ സന്തോഷത്തോടെ മുന്നോട്ട് പോകാനും പ്രത്യേകമായിട്ടൊരു കൃപയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അതിൽ നമുക്ക് ഒത്തിരി സന്തോഷിച്ച് ആനന്ദിക്കാം. ആയുർദൈവിക പദ്ധതിയിൽ ഏറ്റവും സന്തോഷത്തോടെ ആനന്ദത്തോടെ നമുക്ക് പ്രത്യേകിച്ച് ഈ ഒരു ഫീലിലൂടെയൊക്കെ, അല്ലെങ്കിൽ ഈ ഒരു ട്രെയിനിങ്ങിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്ന എല്ലാ കൃപകളും സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. സോ ലെറ്റ് എസ് എൻജോയ് ദിസ് അഡ്വഞ്ചറസ് ജേണി വെരി ജോയ്ഫുള്ളി, വെരി ഫ്രൂട്ട്ഫുള്ളി. ആൻഡ് ലെറ്റ് എസ് ടേക്ക് എവറി മൊമെന്റ് ഇൻ അവർ ലൈഫ് ടു ബി ജോയ്ഫുൾ, ടു എക്സ്പ്ലോർ ഓൾ ദ ഓപ്പർച്യൂണിറ്റീസ്. കുടുംബജീവിതത്തിന്റെ എല്ലാ സന്തോഷങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം അനുഭവിക്കാനായിട്ടുള്ള വലിയ കൃപക്കായിട്ട് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയോടും യോസേപിതാവിനോടും ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വമിശേക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു.